ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും നമുക്ക് വയോവൃദ്ധനാണെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് കടമകളുണ്ട് എന്ന്. ഒരു മുസ്ലിം കൂടിയാണെങ്കിലോ അപ്പോൾ നമുക്ക് കടമകൾ വർദ്ധിക്കുകയായി തീർന്നില്ല. അതൊരു അയൽക്കാരനാണെങ്കിലോ ഒരുപാട് കടമകൾ കൂടുകയായി. നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരു ബന്ധുവാണെങ്കിലോ അതിനേക്കാളും അപ്പുറം നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയായി. നമ്മുടെ ഉപ്പയും ഉമ്മയുമായാലോ ഏറെ കടമയായി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്റ്റേജാണ് ഇമാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവരിൽ ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കും തന്നെയോ നിന്റെ അടുക്കൽ അവരുള്ള കാലത്ത് അവർ വയോ വാർദ്ധക്യത്തിന്റെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുല്ലഹുമാ ഉഫിൻ. നീ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത്. വാക്കിൽ പോലും നീ ശ്രദ്ധിക്കണം. നോക്കിലും നിന്റെ നടപ്പിലും നിന്റെ ഇരിപ്പിലും നിന്റെ പെരുമാറ്റത്തിലും നിനക്കവരോട് ശ്രദ്ധ വേണം. വളരെ ഗൗരവത്തോടെയായി ഇസ്ലാം പറഞ്ഞത് ലോകത്ത് വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെയും വെറുതെ പാറമേൽ പൊട്ടി പൊളച്ചവരായതുകൊണ്ടല്ല. അവർക്കൊക്കെ താങ്ങും തണലുമാകേണ്ടിയിരുന്ന ആളുകൾ ആ വൃദ്ധസദനങ്ങളുടെ ചുറ്റുമതിലുകൾക്ക് പുറത്ത് സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്രയോ വയോവൃദ്ധന്മാരും വൃദ്ധകളും ഇടച്ചുമരുകളിൽ വൃദ്ധസദനങ്ങളിൽ ആ വൃദ്ധസദനങ്ങളുടെ ഇടച്ചുമരുകളിൽ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചെറുജനലുകളുടെ അഴികൾക്കിടയിലൂടെ കാഴ്ചയില്ലാത്ത കണ്ണുകൾ കൊണ്ട് ദൂരേക്ക് നോക്കിയിരിപ്പുണ്ട്. എന്റെ മോൻ എന്നെ തേടി എന്ന് വരും, എന്റെ മകൾ എന്നെ തേടി എന്ന് വരും. ഉമ്മ എന്നൊന്ന് വിളിക്കാൻ, ഉപ്പ എന്നൊന്ന് വിളിക്കാൻ എന്നെ തേടി എന്റെ വലിയ ഉദ്യോഗസ്ഥനായ ഡോക്ടറായ എഞ്ചിനീയറായ വലിയ ആളായ എന്റെ മോൻ എന്നെ തേടി എന്ന് വരും എന്ന് ചുടുനിശ്വാസത്തിന്റെ കണ്ണുനെയ്തിരുത്തുകൊണ്ട് തപിക്കുന്ന ഹൃദയവുമായി വൃദ്ധസദനങ്ങളുടെ ചുമരുടെയും മതിൽക്കെട്ടുകൾക്കുമിടയിൽ പഴകി നുരുമ്പിച്ച ആ ജനൽക്കമ്പികളുടെ കയ്യും പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട്. ഇവരൊക്കെ അവിടെ എത്തിയതെങ്ങനെയാ? മക്കളില്ലാഞ്ഞിട്ടല്ല, മക്കളില്ലാഞ്ഞിട്ടല്ല. അടുത്ത ദിവസം നമ്മൾ വായിച്ചു നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു ഉമ്മ മരണപ്പെട്ടത് ബന്ധുക്കൾ അറിഞ്ഞില്ല. നാലഞ്ചു മക്കളുണ്ടാവും, ഉമ്മക്ക് ഉള്ളുവരിച്ചിരുന്നു ആ ബോഡിയിൽ. മരിച്ചതറിഞ്ഞില്ല. എന്താ കാരണം? മക്കൾക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. ആലോചിച്ചു നോക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു മകൻ വന്നുകൊണ്ട് പരാതി പറയാണ്. അള്ളാന്റെ റസൂലിനോട് പറയാണ്, റസൂലെ എന്റെ വാപ്പന്റെ മുതലൊക്കെ എടുക്കാണ്, എന്റെ വാപ്പന്റെ സ്വത്തൊക്കെ ചോദിക്കാൻ എടുക്കാണ്, പലപ്പോഴും എടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാപ്പാനെ കൂട്ടിയിട്ട് വാ. അള്ളാന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ആ വൃദ്ധൻ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വടിയിൽ ഊന്നിപ്പിടിച്ച് അകം വളഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് പ്രവാചക സന്നിധിയിലേക്ക് എത്തിയ ആ ബാപ്പയോട് ചോദിച്ചു, എന്തിനായി മോന്റെ സ്വത്തെടുക്കുന്നത്? ആ ബാപ്പ പറഞ്ഞു, റസൂലേ, ഇവൻ ഒന്നും കഴിയാത്തൊരു കാലുണ്ടായിരുന്നു, അന്ന് ഇവൻ എന്തും ഞാൻ കൊടുത്തിരുന്നു. ഇവനൊന്നിനും കഴിയാത്തൊരു ഫക്കീറായ കാലുണ്ടായിരുന്നു. 2 രൂപ തരൂപ്പ, 5 രൂപ തരുമോ, 10 ദിർഹം തരുമോ എന്ന് ചോദിച്ചു നടന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. എടുത്തോ മോനെ എന്ന് പറഞ്ഞു ഞാൻ അവന് കൊടുത്തു. ഇന്നിപ്പോ ഞാൻ വളരെ ദുർബലനാണ്, ഞാൻ ഫക്കീറാണ്, അവൻ സമ്പന്നനാണ്, അവൻ എനിക്ക് തരുവാനാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ മോനോട് പറഞ്ഞു, അൻതവ മാലുകലി അബീക്ക്. എന്താണോ നീ മനസ്സിലാക്കിയത്? അൻതവ മാലുകലി അബീക്ക്, നീ വലിയൊരു പണക്കാരൻ, നീ വലിയൊരു സമ്പന്നൻ, എടോ നീയും നിന്റെ മുതലും മുഴുവനും നിന്റെ ബാപ്പാന്റെതാണ്. അൻതവ മാലുകലി അബീക്ക്, നിന്റെ ബാപ്പാന്റെതാണ് അതൊക്കെ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം, ഓർത്തോളൂ മക്കളെ, വലിയ സമ്പന്നരായി, വലിയ വീട് വെച്ചു, വലിയ വാഹനങ്ങളിലായി, പ്രായാധിക്യമുള്ള ബാപ്പയും ഉമ്മയും നമ്മളിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വരുന്നത് പോലും മനംപിരട്ടലുണ്ടാക്കുന്ന മക്കളെ, എന്റെ ബാപ്പയാണതെന്ന് ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി നിൽക്കുന്ന ബാപ്പയെ ഉമ്മയെ നോക്കി പറയാൻ മനസ്സിറക്കാത്ത മക്കളെ, ആലോചിച്ചു നോക്കണം ആ കണ്ണുനീരിന്റെ വില, ആ മനസ്സിന്റെ പ്രാർത്ഥന. ഒരിക്കലും ശരീരമേ ശോഷിച്ചിട്ടുണ്ടാവുകയുള്ളൂ, ഹൃദയത്തിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. നല്ല കരുത്തുള്ള ഉമ്മമാരുണ്ട്, മറക്കരുത്. നല്ല കരുത്തുള്ള ഉമ്മമാരുണ്ട് കേട്ടോ, മറക്കരുത്. ഇന്നലെ എന്റെ ഒരു സ്നേഹിതൻ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ 85 വയസ്സ് പിന്നിട്ട വൃദ്ധയായ ഒരു മാതാവിനെ അതാ പ്രായം പരിഗണിച്ചു നോക്കുമ്പോ ചെറുതല്ലാത്ത ഒരു ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കടത്തുന്നത്. 85 പിന്നിട്ടൊരു ഉമ്മ
ആ ഉമ്മ ഉമ്മാക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം, ഉമ്മയുടെ പ്രായം നോക്കുമ്പോ ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, പ്രയാസാണ്. ഡോക്ടറുടെ കരങ്ങളിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽക്കല്ലെന്ന് ഉമ്മയാണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഈ മോന് പറഞ്ഞു, ഉമ്മ സാരില്ലട്ടോ, ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂലട്ടോ, പേടിക്കണ്ട. തിരിഞ്ഞനെന്നുകൊണ്ട് ഉമ്മ ചോദിച്ചൊരു ചോദ്യം, മോനെ എന്താടാ നിനക്ക്? തവക്കൽ തുഅലല്ലാഹ്, തവക്കൽ തുഅലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നുപോയ ഉമ്മ ഒന്നും പറ്റാതെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്ക്, ശരീരമേ ശോഷിച്ചിട്ടുള്ളൂ പല ഉമ്മമാർക്കും വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് നിലകൊള്ളുന്ന ഈമാനിന്നും തവക്കുലിന്നും ഒരു ശോഷണവും സംഭവിച്ചിട്ടില്ല, അതവിടെ ശേഷിച്ചിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ടാണ് പലപ്പോഴും ലോകം നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഹൽ തൻസറൂന വ തുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളിലെ ദുർബലരായ ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ മനസ്സ് പൊട്ടിയുള്ള റബ്ബിനോടുള്ള തേട്ടവും കാരണമല്ലയോ? നിങ്ങൾക്കൊക്കെ റിസ്ക് കിട്ടുന്നതും അള്ളാന്റെ സഹായം കിട്ടുന്നതും ഒക്കെ നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ പ്രായത്തിലും സ്റ്റേജിലും തളരാത്ത ഈമാനുള്ള വക്താക്കളുണ്ട്, നല്ല മുവഹ്ഹിദുകളായ ആളുകളുണ്ട്, നല്ല കനക്കരുത്തുള്ള മനക്കരുത്തുള്ള ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവരെയൊക്കെ പരിചരിച്ചോളീൻ, അവരെയൊക്കെ ബഹുമാനിച്ചോളൂ, അതൊക്കെ നമ്മൾ കുടുങ്ങുമ്പോ രക്ഷയാണ്. ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രത്തിൽ കാണാം, ഗുഹാമുഖത്ത് വന്ന് അടിഞ്ഞു വീണ പാറക്കല്ല് തള്ളിരിക്കാൻ സാധിക്കാതെ വന്നപ്പോ മൂന്നാളും ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാചകം അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാനി എന്നാണ്. അല്ലാഹുവേ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഞാൻ അവരെ പരിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പാറക്കല്ല് നീങ്ങ. നമുക്കങ്ങനെ എടുത്തു പറയാനുണ്ടോ? അതുകൊണ്ട് ആലോചിക്കുക, വാർദ്ധക്യം പരിഹസിക്കപ്പെടേണ്ടതല്ല.